കാന്താരി വിറ്റാമിനുകളുടെയും കോപ്പർ അയൺ പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളുടെയും കലവറയാണ് പച്ചമുളക്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരു തവണയെങ്കിലും പച്ചമുളക് കഴിക്കാത്തവരുണ്ടാവില്ല. എത്ര എരിച്ചിലുണ്ടായാലും പച്ചമുളക് നമ്മൾ ഒഴിവാക്കാറും ഇല്ല. എന്നാൽ കോപ്പർ വിറ്റാമിനുകളുടെയും കോപ്പർ അയൺ പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളുടെയും കലവറയാണ് പച്ചമുളകെന്ന് എത്ര പേർക്കറിയാം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക്. കാന്താരി അല്ലെങ്കിൽ ചീനി മുളക് ചെടി എന്നും ചില സ്ഥലങ്ങളിൽ അറിയപ്പെടും. കേരളത്തിൽ കറികളിൽ ഉപയോഗിക്കുന്ന മുളക് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കാന്താരി. ഇതിൻ്റെ കായ കാന്താരി മുളക് എന്ന് അറിയപ്പെടുന്നു. വടക്കൻ കേരളത്തിൽ ഇത് ചീനി മുളക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സാധാരണയായി കേരളത്തിൽ കറികൾക്ക് എരിവരസം വരുത്തുവാൻ ചേർക്കുന്നു. ഏകദേശം 1 മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഇത്. വെളുപ്പ് കലർന്ന പച്ച നിറത്തോടു കൂടിയ പൂക്കളാണ് ഇതിനുള്ളത്. കായകൾക്ക് പച്ച നിറവും പാകമാകുമ്പോൾ ചുവപ്പോ മഞ്ഞ കലർന്ന ചുവപ്പോ നിറമായിരിക്കും. വളരെയധികം എരിവ് കൂടിയ ഒരു മുളകാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. എരിവിൻ്റെ രാജാവാണെങ്കിലും കാന്താരിക്ക് അവകാശപ്പെടാനുള്ള ഔഷധ പെരുമ ഏറെയാണ്. എരിവ് കൂടുന്തോറും ഔഷധ മൂല്യവും കൂടുമത്രേ. കാന്താരി രസത്തിന് രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ കഴിവുണ്ട്. കാന്താരിയിലെ ജീവകൾ സി ശ്വാസകോശങ്ങളെ ചെറുക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹൃദ്രോഗമുണ്ടാക്കുന്ന ഡ്രൈ ഗ്ലിസറൈഡുകളുടെ അധിക ഉൽപാദനത്തെ നിയന്ത്രിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തക്കുഴലുകൾ കട്ടിയാവുന്നത് തടയാനും കാന്താരിക്ക് കഴിയും. ഉമിനീര് പോലെയുള്ള സ്രവങ്ങളെ ഉദ്ദീപിക്കുകയും അതുവഴി ദഹന പ്രക്രിയയെ സഹായിക്കുകയും തലച്ചോറിലേക്ക് സന്ദേശമെത്തിക്കുന്ന നാഡീവ്യൂഹത്തിലെ ഘടകത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിനാൽ വേദന സംഹാരിയായി പ്രവർത്തിക്കാൻ കാന്താരിക്ക് കഴിയും. വിശപ്പ് വർദ്ധിപ്പിക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും കാന്താരിക്ക് കഴിവുണ്ടെന്നും പറയപ്പെടുന്നു. ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ നിയന്ത്രിക്കാനും കാന്താരി ഉപയോഗിക്കാം. രക്തത്തെ നേർപ്പിക്കുന്ന ഘടകങ്ങളും കാന്താരിയിലുണ്ട്. ഔഷധമായും കാന്താരി ഉപയോഗിക്കുന്നു. വൈദ്യശാസ്ത്രത്തിൽ കാന്താരി വാദ രോഗങ്ങൾക്ക് ശമനമുണ്ടാക്കുവാനും അജീർണം, വായുക്ഷോഭം, പൊണ്ണത്തടി, പല്ലുവേദന തുടങ്ങിയവ ഭേദപ്പെടുത്തുവാനും ഉപയോഗിച്ചു പോരുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും കാന്താരി ഉപയോഗിക്കുന്നു. കാന്താരി അരച്ച് സോപ്പ് ലായനിയിൽ കലക്കി കീടനാശിനിയായും ഉപയോഗിക്കാം. വിറ്റാമിനുകളുടെയും കോപ്പർ, അയൺ, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളുടെയും കലവറയാണ് പച്ചമുളക്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരു തവണയെങ്കിലും പച്ചമുളക് കഴിക്കാത്തവരുണ്ടാവില്ല. എത്ര എരിവ് ഉണ്ടായാലും പച്ചമുളക് നമ്മൾ ഒഴിവാക്കാറും ഇല്ല. എന്നാൽ വിറ്റാമിനുകളുടെയും കോപ്പർ, അയൺ, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളുടെയും കലവറയാണ് പച്ചമുളകെന്ന് എത്ര പേർക്കറിയാം. നിങ്ങളറിയാത്ത വേറെയും ഗുണങ്ങൾ പച്ചമുളകിനുണ്ട്. പച്ചമുളകിൻ്റെ മറ്റ് ചില ഗുണങ്ങൾ പരിചയപ്പെടാം. പച്ചമുളക് വിറ്റാമിൻ സിയുടെ ഉറവിടമാണ്. പച്ചമുളക് കഴിക്കുന്നത് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യവും തിളക്കവും വർദ്ധിപ്പിക്കും. വിറ്റാമിൻ സിയും നാരുകളും നിറയെ ഉള്ളതിനാൽ പച്ചമുളക് കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കും. ഒപ്പം മുളക് കഴിക്കുമ്പോൾ ഉമിനീർ ഉത്പാദനം വർദ്ധിക്കുന്നതും ആഹാരം ശരിയായി ദഹിക്കാൻ സഹായിക്കുകയും ചെയ്യും. ശരീരത്തിലുള്ള അമിതമായ കൊഴുപ്പ് ഉരുക്കി കളയാൻ പച്ചമുളക് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇതുവഴി ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും. പ്രമേഹ രോഗമുള്ളവർ ഭക്ഷണത്തിൽ പച്ചമുളക് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിലെ ഷുഗർ ലെവൽ സ്ഥിരമാക്കി നിർത്താൻ ഇത് സഹായിക്കും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.